പള്ളിയിലെ ചില കൊണ്ട് വെഞ്ചരിപ്പിച്ചാ മതി എന്ന് പറഞ്ഞതാ കേട്ടില്ല. അവന്റെ ഉടുക്കത്തെ അടി. ഇദ്ദേഹം ഒരു പേരുകേട്ട ഒത്തീർപ്പ് വക്കീലല്ലേ, ഒന്ന് പിടിച്ചു മാറ്റാനെങ്കിലും തോന്നിയില്ലല്ലോ ബ്രൂട്ടസേ. അയ്യോ, 101 അടി അടിച്ചാലെ നിന്റെ ദേഹത്ത് കൂടിയ ബാധ പോകുന്നു പറഞ്ഞിട്ട് അവന്മാര് 98 അടിച്ചുള്ളൂ. ആഹാ, അടിയൊക്കെ കൃത്യമായിട്ട് എണ്ണിയല്ലേ. എന്നാതെ പൂജയ്ക്കെന്നും പറഞ്ഞ് ചൊള ചൊള പോലെ തുട്ടിറക്കിയതേ ഞാനാ. നക്കിത്തരം പറയാതെ എന്റെ അനന്ത, എത്ര പോയാലെന്താ, ഇനി നമ്മള് രാജാവും മന്ത്രിയും അല്ലേ. ആണോ? പക്ഷെ ഒരു സംശയം, ഓ, കേരള ചരിത്രത്തിൽ ഇന്നേ വരെ രാജാവും മന്ത്രി ഒരു മുറി കിടന്നുറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരുമയുണ്ടെങ്കിൽ എരുമയുടെ പുറത്തും കിടക്കാവുന്ന. എന്നാ എരുമയുടെ പുറത്തോ പോത്തിന്റെ പുറത്തോ പോയി കയറി കിടന്നുറങ്ങണ മാപ്പിളെ. സപ്രപഞ്ച കട്ടിലിൽ കിടന്ന് കൊതി തീർന്നിട്ട് പോരെ എരുമയുടെ പുറത്ത് കിടക്കാൻ. ഡേ, പയ്യ തിന്നാ പനയും തിന്നാമെന്നല്ലേ. എന്നാ ചാരെങ്കിലും പന എന്നോടോ. പനയല്ല, പട്ടി വരെ തിന്നുകൊടുത്തിന് എനിക്കറിയാം. അതാരാ പറയില്ല, പക്ഷെ തുപ്പി കാണിക്കാം. വാസ്കോടിയാമ്മ വെറും വാസ്തവനാക്കരുത് കേട്ടോ. അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത് പുതുമൊഴിയാ. എന്നാൽ എന്റെ ജാതകത്തിലും രാജയോഗം ഉണ്ടെന്ന് ചേറ്റുവായാലെ ചത്തുപോയ ചാക്കോ ചിറ്റപ്പം പറഞ്ഞിട്ടുണ്ട്. രാജകൊട്ടാരത്തിലെ തൂപ്പുകാരനെങ്കിലും ആയാ മതിയായിരുന്നു ശവം. എന്നാ കേട്ടോ, ഇതൊരു പുതിയ തമിഴ് പാട്ടല്ലേ? എന്നാ പുതിയ തമിഴ് പ്രേതമായിരിക്കും. ഈശോ ചതിച്ചോ. പ്രേതത്തിന്റെ കയ്യിൽ ടേപ്പ് കാടാ. ആണോ, ഇത് ദുബായിൽ നിന്ന് അറബി പ്രേതമായിരിക്കും. അല്ലടാ പുല്ലേ, ഇത് മനുഷ്യപ്രേതമാണ്. അനന്ത, അവളെ വിടരുത്. അവൾ എങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയി നോക്കാമോ? നീയോ, നീ ഇവിടെ അറിയോ? ഇവൻ കോടതിയിൽ കള്ളസാക്ഷി പറയുന്നവനാ. ആണോടാ സാക്ഷി, സാക്ഷി സാക്ഷി തോന്നാണെന്ന് എല്ലാരും അറിയും. നീ എന്തിനാടാ ഈ വേഷം കെട്ടി ഇവിടെ? ജീവിതം തന്നെ ഒരു വേഷം കെട്ടലല്ലേ ചേട്ടാ. അത് രാത്രി അതാടാ ഫിലോസഫി. പറയടാ എന്തിനാടാ ഈ വേഷം കെട്ടിയത്? ഞാൻ പറയാ, നിങ്ങളെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ അഡ്വക്കറ്റ് ശങ്കരനാരായണനും മഹാദേവവർമ്മ തമ്പുരാനും കൂടെ ചേർന്ന എന്നെ ഈ ഫാൻസി ഡ്രസ് വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അങ്ങനെയാണെങ്കിലേ ഒറിജിനൽ ഭൂതപ്രേതാദികൾ വന്നാ തന്നെ ഞങ്ങൾ ഭരണം തുടരാൻ തീരുമാനിച്ചെന്ന് ചെന്ന് പറഞ്ഞേക്കടാ. നിനക്ക് ഈ രാത്രിയിൽ ഇവിടെ എന്താ കാര്യം? എല്ലാവരും കിടന്നുറങ്ങും പോലെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ഇതുപോലെ എന്തെങ്കിലും കണ്ടെങ്കിലല്ലേ സാക്ഷിക്ക് പണിയുണ്ടാവും. നീ എന്ത് കണ്ടെന്നാ? ലോറി, തടി, പോലീസ്, ജയില്, എനിക്കൊരു പണിയായി എന്ന വരട്ടെ സാറന്മാരെ. ദേവൻ രക്ഷപ്പെട്ടു. എന്റെ പുറകെ ഓടാ, നിങ്ങൾക്കൊക്കെ നാണമില്ലേ? അവനെ വിട്ടാ പറ്റില്ല, പിടിച്ചോ. എന്നെ അങ്ങനെ കിട്ടത്തില്ല. എനിക്ക് കുഞ്ഞുനാളിലേ ഉള്ളൊരാശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന്.
ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല. സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. നിങ്ങൾ തടി മോഷ്ടിച്ചു, വിറ്റു, നിങ്ങളെ ഭാഗ്യം കൊണ്ട് അത് എന്റെ കണ്ണിൽ തന്നെ പെട്ടു. ആ പോട്ടെ, കള്ളന്മാരാണേലും നിങ്ങളെ എനിക്കിഷ്ടമാ. ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നല്ല പാചകമാണല്ലോ. കുശിനി പണിയായിരുന്നോ? ഇപ്പൊ കുശിനി പണിയാണ്. മാപ്പിളവർക്ക് വേറെ ചില പണികളൊക്കെ അറിയാം, അത് പോക പോ സാറിന് മനസ്സിലായിക്കോളും. തിരുമനസ് ഞണ്ണുക. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൻ 85, ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി, ഇത് കൊട്ടാരമാണ്, പച്ചക്കറികളെ പാടുള്ളൂ, കടിച്ച് പറിക്കുന്ന ഒന്നും പാടില്ല. എന്റെ ആരോഗ്യം തകരാറിലാവുമല്ലോ. ഓക്കെ, മാനേജ് ചെയ്തോളാം. ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇവിടെ എന്തൊക്കെ നടക്കുന്നു അപ്പൊ അപ്പൊ ചോർത്തി കൊടുക്കാൻ പറയും. എന്റെ കർത്താവേ, പേടിക്കണ്ട, ഞാനൊരു അക്ഷരം പറയത്തില്ല. ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ. ആ ശങ്കരനാരായണന്റെയും ചോറ് കുറെ ഉണ്ടതല്ലേ, അപ്പൊ പിന്നെ അവിടെ ഒരു കൂറ് കാണിക്കാതിരിക്കുമോ? അത് പഴഞ്ചോറായില്ലേ. ആ പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പുറത്ത് പഴയ കാര്യസ്ഥന് മോളുവാ താമസിക്കുന്നതല്ലേ. എന്താ ചുമ്മാ? എന്ത് ചുമ്മാ? വെറും ചുമ്മാ. നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല. ഒന്ന് അങ്ങോട്ട് മാറിയിരുന്നേ. മതി ഒത്തൊരുമ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹ. സാറ് തിന്നട്ടെ. ആരടാ ഒന്ന് മനസ്സമായിട്ട് മൂത്ത് ഒഴിക്കാൻ സമ്മതിക്കില്ലോ? ഇവിടെ വേണ, പിന്നെ ഞാൻ സമാധാനമായിട്ട് ഇരുത്താം. അയ്യോ, തമ്പുരാനായിരുന്നു, ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അവന്മാരെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി അയച്ചിട്ട് നീ ഇപ്പൊ അവരടുത്ത് കൂടിയല്ലേ? കൂടിയതല്ല, കൂടി പോയതാ. യക്ഷികളി തീറ്റി എന്ന് കരുതി സാക്ഷി സദാനന്ദർ തോറ്റ് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഒരു മിത്രമായ അകത്ത് കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക, എന്നിട്ട് എന്നതിന് പുറത്തിറക്കാം. അത് നടത്തിയില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും. ഇനി ഒന്ന്, പിന്നൊരു കാര്യം, ഇതിൽ എന്റെ കൈയുണ്ടെന്ന് അവരറിയരുത്. അത് ഞാനേറ്റു എന്നാ ബാക്കി ഒഴിച്ചോട്ടെ. അനന്താ, അനന്താ, ഇങ്ങനെ നോക്കൂത്തിയ പോലെ ഇവിടെ ഇരുന്നോ? അവിടെ നടക്കുന്ന കോപ്രാങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സന്തോഷം, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഡേ, ഫലിതബിന്ദു വെക്കാനല്ലേ വന്നത്? കാര്യം എന്താണെന്ന് പറ ഞാൻ ഒരു കക്ഷിയുടെ നിന്ന് ഒപ്പിച്ചോണ്ട് വന്ന റമ്മ നശൂലെ നക്കിക്കൊണ്ടിരിക്കുക. ചോദിക്കാൻ ചെന്നപ്പോ എന്റെ കർണത്തടിച്ചു. പോരാത്തതിന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ന് ആ തെണ്ടിയെ തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കി പുഴയിൽ ഒഴുക്കും ഞാൻ. ഇതിന് ഒത്തീർപ്പുണ്ടാക്കാൻ വന്നാൽ നീ ഒന്ന് അടിച്ചോ. അവൻ നിന്നെ ഇതേപോലെയാണ് അടിച്ചത്? അവൻ നിന്നോട് ഓംലേറ്റ് അടിക്കാൻ പറഞ്ഞോ? ഇന്ന് അവനെ പീസ് പീസ് ആക്കിയിട്ട് തന്നെ കാര്യം തുടങ്ങാം. എന്നാ തുടങ്ങാം, വാ പോ. അയ്യോ കൈ കൈ. എത്ര നേരമാണോ പറഞ്ഞിട്ട്? രണ്ട് തടിയന്മാരിവിടെ ഉണ്ടായിരുന്നിട്ട് എനിക്കൊരു ഓംപ്ലേറ്റ് ഉണ്ടായി തരാൻ പറ്റില്ല എന്ന് വെച്ചാ ചെത്തകളെ തുടങ്ങിക്കോ. വാടാ വാ. ലോറി, തടി, പോലീസ്, കോടതി, ജയില്. തുടങ്ങിക്കോ. എന്ത് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളാൻ? മറ്റോ ഉള്ളി അറിയാം. ഓംലെറ്റ് വേണ്ട. ഗുഡ് മോർണിംഗ്. ആരാ? ഞാൻ സദാനന്ദൻ, കൊട്ടാരത്തിലെ റിസീവറുടെ പിയയാ. ഇത് കുറച്ച് പായസം, ഇന്നെന്റെ പിറന്നാളാ. അയ്യോ, വേണ്ടിയിരുന്നില്ല. അവിടെ ഇതൊക്കെ വെക്കാൻ ആരാ ഉള്ളത്? ഞാനൊരു കുക്കിനെ നിർത്തിയിട്ടുണ്ട്, ഉർമീസ്. പേര് ഉർമീസ് എന്നാണെങ്കിലും പ്രവൃത്തിയൊക്കെ കൊട്ടാര ചിട്ടയിൽ തന്നെ. എന്താ പേര്? രോഹിണി. നക്ഷത്രവും അത് തന്നെയാവും അല്ലേ? അല്ല, മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ. എന്തൊരു യോജിപ്പ്. ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത്? അതെ. അതിനൊന്ന് പൂരമല്ലല്ലോ, ആയിരിയല്ലേ? അതെ, ആയിരിയാണ്. എന്നാ പൂരമാണ്. ഇപ്പൊ ഈ നാളുകൾക്കൊന്നും ഒരു സ്ഥിരതയും ഇല്ലാണ്ടായി. രാഷ്ട്രീയക്കാരെ പോലെ എപ്പോ വേണമെങ്കിൽ കാര്യം പറയാതെ പിടിക്കാതെ. വേണമെന്നില്ല. അബദ്ധമായല്ലോ, ഇവളീ നാളെ കയറി പിടിക്കുന്ന ആരും ഉണ്ട്? വേറെ നമ്പർ ഇടാം.